ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത് കിഡ്സിനും അതുപോലെ തന്നെ അഡൽട്ടിനും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പം നമ്മൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഓൺലി ഫോർ ദ കിഡ്സ് ആണ്, പക്ഷെ അങ്ങനെയല്ല, എല്ലാ പ്രായത്തിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണിത്. അതുപോലെ തന്നെ ഇവിടുത്തെ നമുക്ക് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് എവിടെയാണെന്ന്, ഇത് അബുറിഷാഷ് പാർക്കിലാണ്. അബുറിഷാഷ് പാർക്കിനെ പറ്റി നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാർക്കിലുള്ള ഒരു അതിൻ്റെ ഒരു കോർണറിലായിട്ടാണ്, അതിൻ്റെ ഒരു പാർട്ടാണ് ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൈഡും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഒരു 3 to 4 hours, അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 hours എങ്കിലും നമ്മളിവിടെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ റൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു എന്താ പറയുന്നത്, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് തന്നെ വേണം നമുക്ക് പറയാം. കാരണം ഒരുപാട് ഔട്ട്ഡോർ ആയിട്ട് റൈഡുകളൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ. ഞങ്ങളിവിടെ വന്ന സമയം ഒരു ഈവനിങ് ഒരു 6 PM, ഓൾമോസ്റ്റ് നിയർ ടു 6 PM ആണ് ഇവിടെ വന്നത്. 9:30 വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. 9:30 വരെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ റൈഡുകൾ ഗെയിംസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയത്. അതുപോലെ കുട്ടികൾ ഒത്തിരി എൻജോയ് ചെയ്തു, അവർക്ക് എനിക്കൊന്ന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഗെയിം റൈഡ് അങ്ങനെയൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു ഈവനിങ് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഇവിടെ. അതുപോലെ ഫുഡ് കോർട്ടും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അത് അവിടെ ഐസ്ക്രീം അതുപോലെ സ്നാക്സ് ഐറ്റംസ് പിന്നെ പിസ്സ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹെവി അല്ലാത്ത നമുക്ക് ഒരു കുറച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം പിന്നെ ഇവിടുത്തെ കാർഡ് സിസ്റ്റം, ഇവിടെ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്ത് കയറുന്നതിന് നമുക്ക് എൻട്രി ഫീസ് ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് റൈഡ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഇതിൻ്റെ അകം ഫുള്ള് കയറി കാണുന്നതിന് നമുക്ക് ഫീസ് ഒന്നും കൊടുക്കണ്ട. പക്ഷേ നമുക്ക് റൈഡ് ഗെയിംസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കാർഡ് എടുക്കണം. അതിൽ കാർഡ് 2 റേറ്റാണ് അവർ പറഞ്ഞത്. 1 160 ഉണ്ട്. 160 കാർഡ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 200 യൂസ് ചെയ്യാം. 200 ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് 400 യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ വർത്തി ആയിട്ട് തോന്നിയത് 200 ആണ്. കാരണം കുട്ടികളും കൂടെ ഉള്ളത് കാരണം എല്ലാ റൈഡും നമുക്ക് ഉപയോഗിക്കാമല്ലോ. 160 നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാ റൈഡിലും നമുക്ക് കയറാൻ പറ്റത്തില്ല. കാരണം അതിന് മുന്നേ തന്നെ തീരും. ഓരോ റൈഡിൽ ചെല്ലുമ്പോഴും അതിൻ്റെ പേയ്മെൻ്റ് അവരെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കാർഡ് അവിടെ നമ്മൾ സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പം ചിലയിടത്ത് 8 riyal, ചിലയിടത്ത് 20 riyal, അങ്ങനെ ഓരോ ഇതുണ്ട്. അപ്പോൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഈ എമൗണ്ട് തീരുന്ന അറിയത്തില്ല. അതുകൊണ്ട് 200 എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ റൈഡും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ VR ഗെയിംസ് അങ്ങനെയുള്ള ഒരുപാട് ഗെയിംസൊക്കെ കുട്ടികൾക്കുണ്ട്. അതൊക്കെ നല്ലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. 3D ഒക്കെയാണ് അതൊക്കെ. പിന്നെ ഇൻഡോർ റൈഡ് പോലെ തന്നെ നമുക്ക് ഔട്ട്ഡോർ റൈഡുകളുണ്ട്. ഔട്ട്ഡോറിലുള്ളതൊക്കെ കുറച്ചും കൂടെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടാണ്. തീരെ ചെറിയ കുട്ടികൾക്കൊന്നും അത് പറ്റത്തില്ല. അവിടെ നമുക്ക് ഹൈറ്റ് മെഷർ ചെയ്ത് നോക്കിയിട്ടാണ് കുട്ടികളെ അവർ അതിൻ്റെ അകത്തോട്ട് കയറ്റുന്നത്. പക്ഷേ അഡൾട്ട്സിന് അത് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിവിടെ ഒരു എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 3 hours സ്പെൻഡ് ചെയ്തു. ഫുഡും ഇവിടുന്ന് തന്നെ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കുട്ടികൾ ഒത്തിരി എൻജോയ് ചെയ്തു. മണി ആക്ച്വലി മണി വർത്തിയാണ്. അപ്പം ഈ ഒരു എമൗണ്ടിൽ നമുക്ക് കുട്ടികളെയും കൊണ്ട് വന്ന് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു സ്പോട്ടാണ് ഹാപ്പി ലാൻഡ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ വരാം. കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന് അത് ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്.
ഓക്കേ.
Jockey 1, you can do it!